സുഷിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ സീൻ മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഇപ്പൊ മലയാള സിനിമ മഞ്ഞുമ്മൽ ബോയ് സീൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തമിഴില് എന്തൊക്കെ വന്നിരിച്ച് തരീമാ. ഞാൻ ഇന്ന് വിനീതറിന്റെ അടുത്ത് പറഞ്ഞത് എടാ നീ ഇപ്പോ ആ മുടിയൊക്കെ അതേപോലെ വെച്ചിട്ട് കുറിയൊക്കെ തൊട്ട് നീ തമിഴ്നാട്ടിൽ പോയാൽ നിന്നെ ഭയങ്കരമായിട്ട് തിരിച്ചറിയുന്നത് ടൂർ വന്നിട്ട് മുന്നേ മറ്റേ നിങ്ങളിവിടെ വരുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിരിച്ചുപോയി. ഇത് ആരും പറഞ്ഞിട്ട് ചെയ്തൊന്നല്ല അത് പുള്ളി കൈവിട്ട. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ കമലഹാസൻ സാറിനെ ഒന്ന് ഇങ്ങനെ തൊടാൻ പറ്റി ഷെയ്ക്കാൻ്റെ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമ അവരെ ആഗ്രഹമായിട്ട് ഞാൻ പണ്ട് കുറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ ദശാവതാരത്തില് ശൃംഗം തപിക്കച്ചോൾ നെൽപേരുടെ ഗർവം തപിക്കച്ചോൾ അതൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളൊക്കെ വരെ പൊങ്ങി വരുന്നില്ല ഒരു പുള്ളി അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തു. പിന്നെ എന്റെ ഫ്രണ്ട് ഗുണാകേവ് അമലു എന്ന് പറഞ്ഞിട്ട് ഗുണാകേവില് പോയിട്ട് രാവിലെ എന്നെ വിളിച്ചു നാരങ്ങളത്തിന് 75 രൂപ. അപ്പൊ ആലോചിച്ചു ആരും വീണിച്ചാ മരിക്കരുത് മാത്രം പറയാറുണ്ട്. ഈ മഞ്ഞുമൽ ബോയ് ആദ്യം തോക്കുന്നുണ്ട് പടം വലിയ ഒരു ലൂസടിച്ചിട്ടാണ് ഇവര് തോക്കുന്നത്. അതേ ലൂസടിയിലാണ് ഇവര് ജയിക്കുന്നത്. രക്ഷപ്പെട്ട് പടയിട്ടുകൊണ്ട് ചിലപ്പോ രക്ഷപ്പെടുന്നു. അഭിരാമിയെ താലാട്ടും സ്വാമിയെ നാദാനെ തെരിയുമാ. ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മെൽട്ടിംഗ് പോയിന്റ്. ഞാൻ സുരാജ്. ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഒരു ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കണ്ടൊരു കമൻ്റാണ്. അതായത് അഭിനയിച്ച ഒരു സിനിമയിൽ പോലും വെറുപ്പിച്ചിട്ടില്ല, പാറ പോലെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനാണ്, ഹാർഡ് വർക്കറാണ്, കണ്ണൂർക്കാരനാണ്, ഇങ്ങനെ ഒരു സുഹൃത്ത് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരാളാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാറാണ് ദീപക് പറമ്പ്. നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർ. അതായത് നമ്മൾക്ക് എന്ത് പ്രശ്നം വന്നാലും കുറെ സിനിമയിൽ ഇങ്ങനെ നിൽക്കണ്ടല്ലോ നെഞ്ചു പിരിച്ച്, ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാൻ വായിച്ചായിരുന്നു പോസ്റ്റ്. ഇപ്പം തട്ടത്തിന്മാർ ചാവേറിലാണെങ്കിലും ഇതിലൊക്കെ വന്നതിൽ അങ്ങനെ ഇയാൾ ഒന്നിക്കലും നല്ലൊരു സുഹൃത്തായിരിക്കും എന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ കാണുമ്പോൾ സന്തോഷമുണ്ട്. അതിനേക്കാൾ വലിയ സന്തോഷമുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതി. ശ്രുതി എന്നെ കണ്ടിട്ടുണ്ടോ ഞാൻ പറയും ആഗ്രഹിക്കാത്തത്. ഓക്കെ, അപ്പൊ നമ്മള് മഞ്ഞുമ്മൽ ബോയ്സ് ബ്രോ, ഇത് കുറെ നാൾക്ക് ശേഷം നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നമുക്ക് അറിയാണ്ട് ഈ കണ്ണുനീരും നമ്മുടെ ഈ രോമങ്ങൾ എഴുന്നേറ്റിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞുമ്മൽ ബോയ്സ് അതിന്റെ ഒരു ക്ലൈമാക്സ് സീൻ. അപ്പൊ പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സുധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട്. ചന്ദ്രക്കുരു തൊടുന്ന വൃത്തിയുള്ള ഒരു കൂട്ടുകാരൻ. അപ്പൊ ഏറ്റവും ആദ്യം എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു കോള് വരുന്നത്, സുധി ആയിട്ടുള്ള ഒരു കോള് വരുന്നത് എങ്ങനെയായിരുന്നു? എന്നെ ചിതുവാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിൽ ഗണപതിയായിരിക്കും കാസ്റ്റിംഗ് ഡയറക്ടർ ഉറപ്പായിട്ട്. ചിതു എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ കാസർഗോഡ് പടം ഷൂട്ട് ഗോവയിൽ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ചോദിച്ചു. അന്ന് ഡിസംബറിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ ഡിസംബറിൽ ഒരു പരിപാടി ഉണ്ട്, ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല വരാം, എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നേരിട്ട് ഫ്ലാറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒരു റീപ്രൊഡക്ഷൻ ഫ്ലാറ്റിലേക്ക് പോയി. റീപ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ പോയ സമയത്താണ് ഇതിൻ്റെ ഒരു വലിപ്പം എനിക്ക് മനസ്സിലായത്. അതായത് വലിയ സിനിമയാണ് ഇതിൻ്റെ, അവൻ അവർ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്റ്റോറി ബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു, എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേവിൻ്റെ ഒക്കെ പവിയാണ് എൻ്റെ സ്റ്റോറി ബോർഡ്, സർക്കാസം. അപ്പം ഇത് കാണുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വലിപ്പം ഞാൻ അവനോട് ചോദിച്ചാൽ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്ത് ഇത്രയും പരിപാടികളുണ്ടാകും, നമ്മൾ കഴിഞ്ഞ പടത്തിൻ്റെ ഫുൾ ബഡ്ജറ്റ് ചിലപ്പോൾ ഇത് ആർട്ട് ചെയ്യണമെങ്കിൽ വേണ്ടി വരും ഒക്കെ. അത് അവൻ്റെ കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാനപ്പോൾ ചോദിച്ചു എൻ്റെ ക്യാരക്ടറിൻ്റെ പരിപാടി ചോദിച്ചപ്പോൾ പറഞ്ഞു, അതായത് നമ്മളിപ്പം ഭയങ്കര ഹെവി പരിപാടികളാണ് ഇതാണ് അങ്ങനെയുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡിലല്ല അവൻ കാണുന്നത്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരു ഒരു ലാഘം ഉണ്ടല്ലോ. നിങ്ങൾ കസിൻ ബ്രദേഴ്സ് റിലേറ്റീവ്സ് ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ സിനിമ ചെയ്യുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു ഒരു ചന്ദനക്കുറി പുള്ളി മസ്റ്റാണ്. ഞാൻ പിന്നെ സുധീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി, പുള്ളി അന്ന് പോളണ്ടിലാണ്. ഞാൻ റിലീസിന്റെ സമയത്താണ് നേരിട്ട് കാണുന്നത്. സെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ കണ്ടില്ല. അപ്പൊ അവൻ പറഞ്ഞു ഭയങ്കര വൃത്തിയുള്ള ക്യാരക്ടറാണ് അത്. അതായത് നമ്മളിപ്പോ കൂട്ടത്തിൽ ഇപ്പൊ ഒരു രണ്ട് മൂന്നിനൊക്കെ അടിക്കും, അവരെ ഫ്രണ്ട്സും നമ്മളോട് പറഞ്ഞു രണ്ട് മൂന്നിനൊക്കെ അടിച്ചു കഴിഞ്ഞാല് പോയിട്ടൊന്ന് കുളിക്കും, കുളിച്ചൊരു കുറിയൊക്കെ തൊട്ട് വന്നു കഴിഞ്ഞാൽ ഇവനെ അടിച്ചിട്ടുണ്ടോ, ബാക്കി എല്ലാവരും മനസ്സിലായി ഇവനെ അടിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവില്ല. പിന്നെ അതുമല്ല ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം എന്തായാലും ഡെയിലി കുളിക്കും. ഇപ്പൊ ഈ കൊടക്കനാൽ ഇവര് തണുപ്പത്ത് പോയിട്ടും പുള്ളി കുളിച്ചിട്ടുണ്ടായിരുന്നു. ആ സോങ്ങിന്റെ ഇടയിൽ ആ ഒരു സീക്വൻസ് കുളിക്കുന്നില്ലെന്ന് ചോദിക്കുന്ന സാധനമുണ്ട്. അപ്പൊ
അങ്ങനെയുള്ളൊരു ക്യാരക്ടർ, കുറച്ച് വൃത്തിയുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് പുള്ള വൈഫ് എനിക്ക് മെസ്സേജ് ഫേസ്ബുക്കിലായിട്ട് അയച്ചിട്ടുണ്ടല്ലേ. അതെ അതെ. അപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്തത് അതുപോലെ ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇട്ടോളൂ എന്ന് പറഞ്ഞാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്, അതുപോലെ ഉണ്ട് സുധി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മെസ്സേജ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ്. പക്ഷെ ഭയങ്കര സന്തോഷം. അല്ല, ആ സിനിമയിലാണെങ്കിലും സുധിയാണല്ലോ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നതും, സിനിമയിലേക്ക് വരുമ്പോ സുധിയാണെങ്കിലും നിങ്ങളാണ് കൊണ്ടുപോകുന്നത്, പിന്നെയാണല്ലോ ബാക്കി പ്രശ്നങ്ങളും മൊത്തം വരുന്നതാണെങ്കിലും. ഞാനാണ് കുഴിച്ചടിച്ചത്, പക്ഷെ രക്ഷിക്കാനും മുൻപിൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ്. അല്ല, എല്ലാ എല്ലാ ശരിക്കും ഇവര് ഈ നേരത്തെ പറഞ്ഞാൽ ഈ സംഭവം ചിതുവിനടുത്ത് ഞാൻ സ്ക്രിപ്റ്റല്ല, ഈ സ്റ്റോറി ബോർഡും അവൻ നറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു ഇവരുടെ എല്ലാ ഇന്റർവ്യൂ ഇവൻ എടുത്തിട്ടുണ്ട്. ഒരു ഒന്നര മണിക്കൂർ 11 പേരുടെ ഇന്റർവ്യൂ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ പറഞ്ഞു ഇവര് ട്രാവൽ. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മള് ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഇത് ഭയങ്കര സംഭവം. ഇപ്പൊ നമ്മള് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത് സംഭവമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഭയങ്കര സംഭവമാണുള്ള. അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ എഫേർട്ട് ഭയങ്കര. കാരണം ആരും ഇറങ്ങും ആ കുഴിയിൽ നിന്നുള്ള സാധനം ഉണ്ടല്ലോ, അത്രയും പ്രശ്നങ്ങളുള്ള കുഴി. അവര് ഇവര് പോയപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇവരോട് പറയാനുണ്ടായിരുന്നു, അവിടുത്തെ ആൾക്കാർ പറയണ്ടേ ഇത്ര പേര് മരിച്ചാണ്, ബാക്കി എത്ര പേര് മരിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. അത്രയും പ്രശ്നങ്ങളുള്ള കുഴി. ഇപ്പൊ പുള്ളി ഇറങ്ങുന്ന ഇതിൽ പ്രേത അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ടെൻഷൻ അടിപ്പിച്ച് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, റോഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ഒരു കുഴിയില് ആരിറങ്ങും ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട്. സുഷിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ മലയാള സിനിമയുടെ, അല്ലെങ്കിൽ സിനിമയുടെ മുഖം മാറ്റും, സീൻ മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഇപ്പൊ മലയാള സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് സീൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തമിഴിൽ എന്തൊക്കെ കോൾ വന്നിരിച്ചു തരീ, എന്തൊക്കെ സംഭവിച്ചു തമിഴ്നാട്ടിൽ ഇറങ്ങിയ ശേഷം, എന്തൊക്കെ സംഭവിച്ചു ദീപകിന്റെ ലൈഫിൽ. അല്ലെ, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ കമലഹാസൻ സാറിനെ ഒന്നിങ്ങനെ തൊടാൻ പറ്റി, ഷെയ്ക്ക് ഹാൻഡ് എടുത്തു സാറിനോട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റി. സാറ് നമ്മുടെ സിനിമ കണ്ടു, രണ്ടു പ്രാവശ്യം കണ്ടു എനിക്ക് തോന്നുന്നു, രണ്ടാമത്തെ ദിവസം കണ്ടു. ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവരെ ക്രൂ മൊത്തം കാണുന്ന ഒരു വീഡിയോ. പുള്ളി നമ്മളന്ന് പോകുന്നതിന്റെ രാവിലെയാണ് കണ്ടത്, കണ്ടിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പം പുള്ളി ഫ്രഷ് ആയിട്ടാണ് അത് കണ്ടിട്ട് നമ്മളെ കുറിച്ച് പടത്തിനെ കുറിച്ച് സംസാരിച്ചത്, ഭയങ്കര അടിപൊളി ഒരു സംസാരിച്ചു. പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ടു, പുള്ളിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല എന്ന് തോന്നുന്ന ഒരു സംഭവങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. പിന്നെ അതിന്റെ ഗുണയുടെ ഡയറക്ടർ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനിതനോട്ടത് കൊള്ളും മനിതക്കാതല്ലേ എന്ന് പറയുമ്പോൾ ഗൂസ് ബംസ് വരും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി ലാസ്റ്റ് നമ്മൾ പടം കാണുന്ന സമയത്ത് ആദ്യം ഇവര് പറയില്ലേ ബാലുവും ഗണുവും പറഞ്ഞു, പുള്ളി വിചാരിച്ചത് ഇപ്പൊ ഇതില് എന്താ എന്ന് പറഞ്ഞിട്ട് പുള്ളി വെയിറ്റ് ചെയ്ത്, പുള്ളിക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടാവും എന്നുള്ളൊരു വെയിറ്റ് ചെയ്ത്. പക്ഷെ ഈ സാധനം വന്നപ്പോ പുള്ളിക്കും ആ ഫീല് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ നമുക്കൊക്കെ അതൊക്കെ ഭാഗ്യല്ലേ നേരിട്ട് കേൾക്കാൻ പറ്റുന്ന പറഞ്ഞു സിനിമ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സാർ ഇപ്പൊ നേരിട്ട് പറഞ്ഞില്ലേ ഈ ക്യാരക്ടറിനെ കുറിച്ച് പോലും പറഞ്ഞോ? ഇല്ല, അവര് കൂടുതൽ സംസാരം ചിതുവായിട്ടായിരുന്നു. പിന്നെ അവര് പോയ ഗുണയിൽ പോയ ആ സമയത്തുള്ള കഥകള് സിനിമയുടെ സാർ ഷൂട്ട് ചെയ്ത സമയത്ത് വീണു സാറായിരുന്നു എന്റെ ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തുള്ള അവരുടെ കഥകളൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത്. അത് കേക്ക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമ്മള് സംസാരിക്കുന്നത് കേക്കാസം പറയുന്നത്. പണ്ട് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമ അവരെ ആഗ്രഹമായിട്ട് ഞാൻ പണ്ട് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് മറ്റേ ദശാവതാരത്തില് ശൃംഗം തപിക്കച്ചോൾ നെൽപേരുടെ ഗർവം തപിക്കച്ചോൾ അതൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളൊക്കെ വരെ ഈ പൊങ്ങി വരുന്നില്ല, അവര് പുള്ളി പിടിച്ചിട്ട് അവരുടെ ഇതൊക്കെ അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ല, അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ വിക്രം അദ്ദേഹവും സിനിമ കണ്ടു. പക്ഷെ ഞങ്ങള് എല്ലാരും പോയിട്ടില്ല, ചിതു മാത്രമേ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അല്ലേ, ആ സമയത്ത് ചിതു മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ധനുഷ്, ഉദയനിധി, കാർത്തിക് സുബ്രാജ് പുള്ളിട്ടെ പോസ്റ്റൊക്കെ കാണണം, അത്രയും സന്തോഷമായിട്ട് ഇട്ടിരിക്കുന്നത്. അതായത് ശരിക്കൊരു റിയൽ ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള അത്രത്തോളം അഭിനന്ദിക്കുന്ന ഒരു പോസ്റ്റാണത്. അതെ അതെ. അനലിസ്റ്റുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ ഏകദേശം 25 crore നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം ഒരു 10 ദിവസത്തിനുള്ളിൽ. പോട്ടെ, സീൻ മാറുകയാണ്. പിന്നെ മലയാള സിനിമയുടെ സീൻ. അല്ല, എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇപ്പം ആ സിനിമ ഇപ്പൊ ആര് കണ്ടാലും ഇപ്പം സുഷിൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു വെറുതെ പറഞ്ഞായിരിക്കുമല്ലോ, ഉറപ്പായിട്ട് ആ സിനിമ കണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാതെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലോ, ഇതൊരു രക്ഷയില്ല എന്നുള്ള സാധനം. എനിക്ക് ഫസ്റ്റ് ഡേ ഞാൻ വനിതാ വിനീതയില് പടം കാണാൻ, കാരണം തിയേറ്ററിൽ ഈ പടം വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഈ മറ്റേ പൊക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഒരു പാട്ടില്ല, ആ പാട്ട് ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിന് ഒക്കെ ആ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പാട്ട് ഭയങ്കരമായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കേൾക്കും, അല്ലെങ്കിൽ ഇപ്പം ഇടക്കിടക്ക് ഇത് സാധനം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ആൾക്കാർ ഭയങ്കര അത് വൈറലായി, അപ്പൊ അത് ഭയങ്കര ഫീലായിരുന്നു. അപ്പൊ ഇത് മൊത്തം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സിനിമ ആയിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള സിനിമയായിരുന്നു. നമ്മളിപ്പം മുന്നേ ഉള്ള സിനിമകളൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ
നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇത് ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇത് എങ്ങനെ വരും, എങ്ങനെ വന്നിട്ടെന്ന് കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഇറങ്ങുന്നതിന്റെ തലേദിവസം, തലേതിന്റെ തലേദിവസം ഞാൻ ഗണുവിനോടും ഞാൻ പറഞ്ഞു, എടാ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത് തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ. ആൾക്കാർ എന്ത് പറയുന്നില്ല, നമുക്ക് കാണാനുള്ളൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നൊരു അങ്ങനത്തെ ഒരു പടമായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ഇതേപോലെ അധികം ഒന്നും വെയിറ്റ് ചെയ്യില്ല, നേരെ പോയി അവിടെ ഇരുന്ന് ഫുൾ പടവും കണ്ട് കണ്ട് കഴിഞ്ഞ ഭയങ്കര ഫീലായിരുന്നു. അതായത് അത് 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 കാരണം വെച്ചാൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ അജയേട്ടൻ, അജയേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അജയൻ ചാലിശ്ശേരി, അജയേട്ടൻ്റെ കൂടെ ഞാൻ ചെന്നൈ പോയ സമയത്ത് ഞാനും അജയേട്ടൻ ഒരു റൂമിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അജയേട്ടൻ ഞാനായിരുന്നു ഒരു റൂം ഷെയർ ചെയ്യുന്നത്. അപ്പൊ അജയേട്ടൻ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത്, ഭയങ്കര അടിപൊളി മനുഷ്യ, ഭയങ്കര പുള്ളി സിനിമയിൽ വന്നതും സിനിമ സെറ്റിൽ വന്നതും പുള്ളി ബാനർ ഒക്കെ എഴുതുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് സിനിമയിൽ ഇഷ്ടപ്പെട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭാഗ്യമുണ്ടായി പുള്ളിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞു, ആ കുറേ കഥകളൊക്കെ പുള്ളിയുടെ സിനിമ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഞങ്ങൾ അത്രയും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പക്ഷെ ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. നമുക്ക് ആ ഒരു ഹെഡ് വെയിറ്റോ പരിപാടികളോ ഒന്നും ഇല്ലാതെ സാധാരണ ഒരു കലാകാരൻ എന്ന് ഫീൽ ചെയ്യുന്ന ഒരാൾ, അത് ഭയങ്കര സന്തോഷമുണ്ടായി. പിന്നെ അതുമല്ല, ഞങ്ങൾ ഇവിടെ കൊടൈക്കനാൽ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് ആ പാറയുടെ ടെക്സ്ചർ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിരുന്നു നമ്മൾ സെറ്റിൽ വന്ന സമയത്ത്. കാരണം പാറയുടെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ചെടികൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പുള്ളി അതേ വഴുക്കല്, ആ പായൽ അതേപോലെ പ്രോപ്പറായിട്ട് സെറ്റിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാറ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു മൂഡാ ശരിക്കും. അത് ആക്ച്വലി മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റാ ആ ഒരു മൂഡിലേക്ക് വന്ന്, നമ്മൾ അതിലേക്ക് വരികയാണ്, സെറ്റിലേക്ക് വരികയാണ്. അതായത് നാല് കോടിയായിട്ടാണ് എന്റെ കണക്ക്, എനിക്ക് അറിയില്ല, ഞാൻ വായിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനേക്കാളും ആ ആർട്ട് വർക്കൊക്കെ അത്ര മനോഹരമായിരിക്കുന്നത്. പക്ഷേ ആ നമ്മളാ ഗുണാക്കേവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ടുള്ളവർ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ സെറ്റാണെന്ന് ഒരിക്കലും അറിയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡീറ്റെയിലിംഗ് ഉൾപ്പെടെ ഇതിന്റെ എഫേർട്ട് എത്രത്തോളം, ഇതിന്റെ പുറകില് അദ്ദേഹം കാണിച്ച കുറച്ച് നമ്മളിങ്ങനെ അയ്യോ എന്ന് പറയുന്ന വണ്ടറായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല, അതെന്തൊക്കെയാണ്? നമ്മൾ ശരിക്കും ഇതിന്റെ കേവിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഗുണാ കേവ്, അവര് മുന്നേ പോയിട്ടൊക്കെ അതിനെ കുറിച്ച് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അറിയില്ല, ഇതിൽ എനിക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എവിടെയാണ്, എന്താ പരിപാടി എന്ന് അറിയില്ല. നമ്മൾ ഷൂട്ട് കൊടൈക്കനാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെറ്റിന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നല്ലോ ഇവിടെ പെരുമ്പാവൂര്. അപ്പം പക്ഷെ നമ്മൾ ഒരു ദിവസം ഒരു മരം മരത്തിൽ കയറിക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഒരു ഒരു മരം മരം സെറ്റ് ചെയ്യുന്നു. പക്ഷെ ആക്ച്വലി ഇത് അജയേട്ടനിട്ട സെറ്റായിരുന്നു. ഒരാൾക്കും അത് മനസ്സിലാവില്ല, അത് അത് സെറ്റാണെന്നേ മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ അത് സെറ്റ് ചെയ്തിരിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഭയങ്കര പാറയുടെ എഡ്ജില്ല, താഴെ നല്ല അഗാധമായ കൊക്കയാണ്. നമ്മൾ ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ അഗാധമായ കൊക്കയാണ്. അത്രയും ഗ്യാരണ്ടി ഉണ്ടായിരുന്നു പുള്ളിക്ക് ഇത് പൊട്ടി വീഴൂല്ല ഈ സാധനം പുള്ളി ചെയ്ത സെറ്റ്. കാരണം അവർ പിന്നെ സിനിമ അവർ റിയൽ ലൈഫിൽ ഇവർ ഇതേപോലെ ഒരു ഉണങ്ങിയ മരത്തിന്റെ മുകളിൽ കയറി ഇട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ ലാസ്റ്റ് നമ്മളിത് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഇത് പൊട്ടി വീണിട്ടുണ്ട്, അവരൊക്കെ മരിക്കുമായിരുന്നു. അവർ ആ ഇന്റർവ്യൂലും പറയുന്നുണ്ട് അതിൽ വീണ്ടിട്ട് അത് ഇതേപോലെ ഒരു പാറ ഒരു ഇതേപോലെ കൊക്കയുടെ സൈഡിലായിരുന്നു. അപ്പൊ അതേപോലെ സെറ്റ് ഉണ്ടാവും, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് ഒറിജിനൽ അല്ലാന്ന് ചിന്തിക്കുകയില്ല. പക്ഷെ പുള്ളി ചെയ്തെടുത്ത വർക്കാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇത് ഇതിങ്ങനെ അപ്പൊ മറ്റേത് എന്തായിരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ സെറ്റിൽ നമ്മൾ ഫസ്റ്റ് ഡേ എത്തിയ സമയത്ത് നമ്മളിങ്ങനെ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് എന്തോടത് വൺ സംഭവട്ടാ, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ഇത് മറക്കും നമ്മൾ സെറ്റാണെന്നുള്ള കാര്യം. കാരണം ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ട് നമ്മളിത് ഇത് അത് അങ്ങനെ ഞെട്ടിപ്പോ. നമുക്ക് ഓരോ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ടൈപ്പ് ഇവിടെ പുള്ളി ഇവിടെ നിന്ന് ചിലപ്പോൾ ക്യാമറയെ വെക്കില്ലായിരിക്കും പുള്ളിക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ അവിടെ വരെ പുള്ളി ഡീറ്റെയിൽ ആയിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ എനിക്കോട് താഴെ മാത്രമാണോ നിങ്ങൾ സെറ്റ് ഇട്ട്, അല്ലെങ്കിൽ മറ്റേ മുകളിൽ നടക്കുന്നതൊക്കെ സെറ്റ് തന്നെയായിരുന്നു? അതായത് ആ ഗുണാക്കേവിലോട്ട് കയറുന്ന ഒരു സീനൊക്കെ മുകളിൽ ശരിക്കും മനസ്സിലാവില്ല എന്നുള്ളതാണല്ലോ അതിന്റെ ബ്രില്യൻസ്. കാരണം നമ്മൾ ആ ബാസ് സ്വപ്നം കാണുന്ന ഏരിയ ഉണ്ടല്ലോ, വിളിക്കുന്നതൊക്കെ അതൊക്കെ ഒറിജിനൽ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ അതല്ലാതെ ബാക്കി വരുന്നതും അതൊക്കെ സെറ്റാണ്, അതൊക്കെ സെറ്റാണ്, സെറ്റ് ഇട്ടാണ്. നിങ്ങൾ സംസാരിക്കണം ചാടുന്നതിന്റെ സാധനങ്ങളൊക്കെ അതൊക്കെ സെറ്റ് ഇട്ടാണ്. ഇത് ഇത് തന്നെ നമ്മള് ഈ പറയുന്ന ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് എന്ത് ചെയ്തിരിക്കുന്ന സാധനം. ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങുന്നതിന് മുൻപുള്ള ഗുണാ കേവ്, ഇപ്പൊ തമിഴ്നാട്ടിൽ ഹിറ്റ് ആയതിനു ശേഷമുള്ള ഗുണാ കേവ്, എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ ഇപ്പൊ അവിടുത്തെ?
എന്റെ ഫ്രണ്ട് ഗുണാക്കേവ് അമലു എന്ന് പറഞ്ഞിട്ട് ഗുണാക്കേവിൽ പോയിട്ട് രാവിലെ എന്നെ വിളിച്ചു. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ രാവിലെ അവിടെ ഒരു നാരങ്ങുളത്തിന് 75 രൂപ. അപ്പൊ ആലോചിച്ചു ഇപ്പൊ അങ്ങനെ അങ്ങനെ ഹെവി അവിടെ ആൾക്കാർ, ഭയങ്കര ആൾക്കാർ, ആരും വീണിച്ച മരിക്കരുത് മാത്രം പറയാറുള്ളൂ. കാരണം കാരണം അതിന്റെ അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കൊക്കെയാണ്. ഇത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പോയി നോക്കാൻ ഒരു സംഭവം. ആരും അങ്ങനെയൊന്നും പോകരുത്, കാരണം സിനിമ വെച്ച് നമ്മളെല്ലാരും സന്തോഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ദുഃഖമുണ്ടാവില്ല. ഇപ്പോ തട്ടത്തിൻ മറയത്തില് പൊന്നുമോനെ വിച്ചേട്ട എന്ന് പറയുന്ന ഒരു ഡയലോഗ്, അതുപോലെ തന്നെ പിന്നെ ആ പോസ്റ്റില് നമ്മുടെ ഫേസ്ബുക്കിൽ അദ്ദേഹം ബിബിൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റ്, അതിൽ വന്നിട്ട് ഇപ്പൊ ഇതില് നീ ചാടിയില്ലെങ്കിൽ നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെ കുറച്ച് ഡയലോഗുകൾ ഉണ്ട്. അപ്പൊ എല്ലാ റൈറ്റ് നമ്മൾ വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അല്ല, എല്ലാ റൈറ്റ് ടൈമിൽ പറയുമ്പോഴേ അത് സക്സസ് ആവുള്ളൂ. കാരണം അങ്ങനെ ആ ഒരു ഫീലിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ആ സിനിമ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം തട്ടത്തിൻ മരത്തിൽ ആ ക്യാരക്ടർ ആ പറയുന്ന ഡയലോഗ് ആ സീനിൽ പറയുന്ന സമയത്താണെങ്കിലും അതുവരെ ഉള്ള എല്ലാ സാധനങ്ങളും ഇതിൽ വരുമ്പോഴേ അത് വർക്ക്ഔട്ട് ആവുള്ളൂ. എല്ലാ എല്ലാ ഡയലോഗും അങ്ങനെ വർക്ക്ഔട്ട് ആവുള്ളൂ. അപ്പം അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ആര് പറഞ്ഞാലും ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആവും. പക്ഷേ അതിനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷെ അതിനുള്ള എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അത് പ്രോപ്പറായിട്ട് പറയാൻ അല്ലെങ്കിൽ എങ്ങനെ ഡെലിവർ ചെയ്യാൻ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള പണി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ കഴിച്ചു സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള 11 ആൾക്കാർ ബാക്കിയുള്ള 10 ആൾക്കാരും ഇറങ്ങാൻ റെഡിയാണ്. ആ ക്യാരക്ടർ മാത്രമല്ല എല്ലാവരും അവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവരെയും കൊണ്ട് മാത്രം അവർ തിരിച്ചു പോകുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും അതിൽ ചാടുന്നുള്ള സീനിലാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും അങ്ങനെ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളു. അപ്പൊ ഞാനത് എനിക്ക് ആ ഡയലോഗ് പറയാം അവരെല്ലാവരും ഞാനിറങ്ങും പറഞ്ഞ് സിനിമയിൽ ഇമ്പാക്ട് ഉണ്ടാവില്ല. പക്ഷെ അത് അതിലെ കുഴിൻ്റെ അടുത്ത് വന്നിട്ട്, അതായത് തമിഴ് അറിയുന്ന ക്യാരക്ടറാണ് പുള്ളി, ശരിക്കും കോൺട്രാക്ടറാണ്, അപ്പം തമിഴന്മാരൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആ ഒരു സീക്വൻസ് നമ്മുടെ പടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വർക്കേഴ്സ് ഒക്കെ തമിഴിൽ സംസാരിക്കുന്ന ഒരു സീക്വൻസ് അതുണ്ടായിരുന്നില്ല. പക്ഷെ അതില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തമിഴ് അറിയാവുന്ന ഒരു ക്യാരക്ടർ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എന്റെ ക്യാരക്ടറിനോട് അവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനൊക്കെ വന്ന സമയത്ത് അങ്ങനെ ഒരു ഡയലോഗ് വന്നതാണ്. പക്ഷെ ശരിക്കും റിയൽ ലൈഫിൽ അവരെല്ലാവരും അതിൽ ചാടുമായിരുന്നു. കാരണം അത്രയും അവനില്ലാതെ അവർ തിരിച്ചു പോകില്ല. എല്ലാ സുഹൃത്തുക്കൾക്കും ഇപ്പം സുഹൃത്ത് ബന്ധം ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ എല്ലാ ആൾക്കാർക്കും അങ്ങനത്തെ ഒരു സുഹൃത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം അത് അങ്ങനെ ഇപ്പം വിനോദ് മനോജ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുള്ള പോലെ തന്നെ, ചാവേലുള്ള പോലെ തന്നെ, ഇതിലുള്ള പോലെ തന്നെ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യും. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും ആരെങ്കിലും ഇതുപോലത്തെ ഒരുത്തൻ നിൽക്കുന്ന ഒരാളല്ലേ, നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അതെ അതെ. അല്ല എനിക്കിപ്പോ എനിക്കും നമ്മള് എനിക്ക് അധികം ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷെ എനിക്കുള്ള ഫ്രണ്ട്സിന് എനിക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഞാനത് പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏതറ്റം വരെയും പോവും. ഈ കുഴിയിലാണോന്ന് ചോദിച്ചു അങ്ങനെയല്ല, നമ്മള് ചെറുതായിട്ടൊക്കെ ചെയ്യും. ഈ സീനെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെ വല്ല ഓർഡർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബന്ധുവില്ലാത്തരും അവിടെ അങ്ങനെയായിരുന്നു സീനോ സീൻ ഓർഡർ എങ്ങനെയായിരുന്നു? ഇല്ല, നമ്മള് മഞ്ഞുമ്മല് ഇവിടെ ഗുണയിൽ പോകുന്ന സമയത്ത് കൊടൈക്കനാലിൽ പോകുന്നതാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അല്ല, കൊടൈക്കനാലിൽ ഷൂട്ട് ചെയ്തത്. കൊടൈക്കനാലിലെ പോർഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റിലേക്ക് വന്നത്. ലാസ്റ്റ് ആണ് വന്നത്. അല്ല, സെറ്റിലേക്ക് വന്നതല്ല, അത് കഴിഞ്ഞിട്ട് മഞ്ഞുമ്മലില് ആ ഫസ്റ്റ് വള്ളിയും കല്യാണവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് സെറ്റിലേക്ക് വന്നത്. അതുപോലെ എനിക്ക് മനസ്സിലായിരിക്കും, ഇപ്പൊ റിയൽ ലൈഫിൽ ഈ തമിഴ്നാട് പോലീസുകാർ കാശൊക്കെ എടുത്തിട്ടൊക്കെയാണ് വിട്ടതെന്ന് പറഞ്ഞത്, ഇവരുടെ ഇന്റർവ്യൂസിലെല്ലാം അങ്ങനെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് ഒരു റീസൺ ഉണ്ട്. അതായത് പോലീസുകാർക്ക് ഒരാൾക്ക് ട്രാൻസ്ഫർ ആയി നിൽക്കുന്നു, ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അത് വേഗം വിളിക്കണമെന്ന് പറയുമ്പോൾ ഭക്ഷണം പോലും കഴിപ്പിക്കില്ല, ഇറിറ്റേഷൻ മൂഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ആ നേരത്തെ വരുന്ന മൊമെന്റ്സിൽ അവർക്കൊരു വെറുപ്പ് ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞിട്ടാണ് രക്ഷിക്കാൻ വരുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള പെരുമാറുള്ളൂ ആദ്യം, എന്നാ പിന്നെ സഹകരിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് ഒരു ഡീറ്റെയിലിംഗ് വളരെ രസമായിട്ടുള്ള, അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് ഇതേപോലെ ഇത് സംഭവിച്ചാണ്, അവർക്ക് ഇതേപോലെ സംഭവിച്ചാണ്, അവർ കുപ്പി വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ റിയൽ ലൈഫിൽ അവർക്ക് സംഭവിച്ചാണ്. അവരുടെ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അവര് ഈ കറക്റ്റ് സമയത്ത് മഴ പെയ്തുകൊണ്ടാണ് പുള്ളിക്ക് ശരിക്കും ഓക്സിജൻ കിട്ടി, പുള്ളി രക്ഷപ്പെട്ട് മഴ പെയ്തു എന്നുള്ളൊരു സാധനം. ഇതൊക്കെ സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാ. അതായത് പോലീസുകാർ വരുന്ന സമയത്ത് വിവറേജ് പോയിട്ട് കുപ്പി വാങ്ങിച്ചിട്ട് വേണം, മറ്റേത് വേണ്ട, ഇവരെ ഇറിറ്റേഷൻ. പിന്നെ ഇത് പ്രോപ്പർ സമയത്ത് മഴ പെയ്തുകൊണ്ട് മാത്രം പുള്ളി രക്ഷപ്പെട്ടു, ഇതൊക്കെ സിനിമയിൽ മാത്രം സംഭവിക്കുന്നതാണ്. പക്ഷെ ഇത് ഇവര് റിയൽ ലൈഫിൽ സംഭവിച്ചു, അത് സിനിമയാക്കി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു വേറൊരു സംഭവം. കാരണം ആ മഴ പെയ്തില്ല, ചിലപ്പോൾ ഓക്സിജനത്തിൽ പുള്ളി രക്ഷപ്പെടില്ല. പിന്നെ ഇവര് ഇറങ്ങാനുള്ളൊരു സാധനങ്ങളൊക്കെ അത് മാറും, പുള്ളി വിളി കേൾക്കില്ല. ചിലപ്പോൾ മഴയുടെ എന്തെങ്കിലും ഇത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളി അറിഞ്ഞിട്ടുണ്ടാവും. ഒക്കെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഭയങ്കര സിനിമാറ്റിക് ആയിരുന്നു അവരുടെ ആ ഇൻസിഡന്റ്. ഓൾറെഡി ഉണ്ട് ഫ്രെയിം, ഉണ്ട് നമ്മൾ മനസ്സിലുണ്ട്. ഇത്ര ഹിറ്റ് ആവുന്നൊക്കെ വിചാരിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും ചർച്ചയിൽ ഇങ്ങനെ?
നല്ല സിനിമയായിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം അതിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഇപ്പം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള സിനിമയായിരിക്കും എന്നുള്ളൊരു ഒരു സാധനം ഉണ്ടായിരുന്നു. കാരണം നമുക്കിത് എവിടെയും കാണിക്കാം, ഇത് അത്രയും ക്വാളിറ്റി ഉള്ള സിനിമയാണ്, ആരും ഉണ്ടായാലും കുറ്റം പറയില്ല, ടെക്നിക്കലി ഒന്നും അങ്ങനെ കുറ്റം പറയാത്തൊരു സിനിമയാണ്. പക്ഷെ ചില സിനിമകൾ അങ്ങനെ അത്രയും ബ്രില്യന്റായിട്ട് സിനിമകൾ തിയേറ്ററിൽ ഓടണമെന്നില്ല ആൾക്കാർ, കുഴപ്പമില്ല, നമ്മൾ മാളൂട്ടിയൊക്കെ കണ്ടതല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലെടുക്കാം. ആ ഒരുത്തനെ വീടും ഒരുത്തനെ രക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ ഒന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരാം. പക്ഷെ ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി. കാരണം അത് അതിൻ്റെ പിന്നിൽ എഫേർട്ട് ഉള്ളതുകൊണ്ടാണ്, അത്രയും അതിന് വർക്ക് ചെയ്തുകൊണ്ടാണ്. പക്ഷെ അത്രയും ഹിറ്റ് ആവുമായിരിക്കാം, ചിലപ്പോൾ നല്ല സിനിമയായിരിക്കാം എന്നുള്ളത് ഉറപ്പ്, നല്ല സിനിമയായിരുന്നു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇത്രയും തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെയും റീച്ച് ആവും എന്നുള്ളത് നമ്പ പൊടിയല്ല. മുഖ്യധാരയുള്ള സിനിമകളെയൊക്കെ മാറ്റി എടുത്തിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് സബ്ടൈറ്റിൽ പോലും ഇല്ലാണ്ട് കയറി കൊളുത്തിയാക്കണം. പിന്നെ ഞാൻ ഇന്ന് വിനീതറിൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ നീ ഇപ്പോൾ ആ മുടിയൊക്കെ അതേപോലെയൊക്കെ വെച്ചിട്ട് കുറിയൊക്കെ തൊട്ടിട്ട് നീ തമിഴ്നാട്ടിൽ പോയാൽ നിന്നെ ഭയങ്കരമായിട്ട് തിരിച്ചറിയുന്നത്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമ ഇത്രയും വർഷം, ഇപ്പൊ 12 വർഷം 10 വർഷം എത്ര വർഷം? 2010 ഫസ്റ്റ് സിനിമ. 10 ആയി. ഓക്കെ, 14 വർഷം കംപ്ലീറ്റ്. രക്ഷപ്പെട്ടു ദീപക്ജിയുടെ ഇത് ഫോട്ടോസും പോസ്റ്റിനൊക്കെ താഴെ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ കമന്റുകളും ഒന്ന്, അണ്ടർ റേറ്റഡ് ആക്ടർ. ഇങ്ങനെ കൃത്യമായ റോളുകൾ കിട്ടാത്ത എന്താന്നൊക്കെ പറഞ്ഞ പോലെ കമന്റ്സുകൾ. അല്ല, നമ്മള് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഇത്രയും 14 വർഷമായിട്ട് എനിക്ക് സിനിമകൾ വരുന്നുണ്ട്, ഇപ്പൊ എല്ലാ സിനിമകളിലും നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പം നമ്മളീ പറയുന്ന പോലെ കണ്ടിന്യൂസ് സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഭയങ്കര സെറ്റിലായി എന്നൊക്കെ പറയുന്നത് ഓക്കെയാണ്, അത് ആവശ്യമാണ്, ഉറപ്പായിട്ട് ആവശ്യമാണ്. അതിനുവേണ്ടി കുറേ ചറപ്പറ സിനിമ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. അപ്പം എന്തൊക്കെയോ ഭാഗ്യത്തിന് നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്, നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റും, ഇപ്പം ഇറങ്ങിയ സിനിമകളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പം കുറച്ച് പൈസ വേണം, അപ്പോൾ എന്നാൽ ഒരു നായകനായിട്ട് അല്ലെങ്കിൽ കുറേ സ്ക്രിപ്റ്റുകൾ കേൾക്കണം, എന്നാൽ പിന്നെ കണ്ടിന്യൂസ് 5-6 പടം ചെയ്തേക്കാം എന്ന് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ എനിക്കൊരു ഇപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിലപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളുടെ ഭാഗമാകാൻ പറ്റില്ല. അപ്പോൾ അത് ഇത് മതി. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഞാൻ നായകനായിട്ട് പടങ്ങൾ ചെയ്തു, പക്ഷെ അതങ്ങനെ സക്സസ് ആയില്ല. വരും ആൾക്കാർ തിയേറ്ററിൽ വർക്കൗട്ട് ആവും എല്ലാം. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് എന്നെ കുറിച്ച്. തമിഴ്നാട്ടിലേക്കായിരിക്കും വരാൻ പോകുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. ചെന്നൈയിലായിരിക്കും അടുത്ത കളികൾ, ചെന്നൈ കളിക്കാം. വിനീതൻ എന്താ പറയുക സിനിമ? വിനീതൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി എന്നോട് കൂടുതൽ ചോദിച്ചത് സെറ്റിന്റെ കാര്യങ്ങളും, ഇവിടെ അത് ഏതൊക്കെയാണ് സെറ്റ്, മറ്റേത് സെറ്റാണ്, ഏതൊക്കെയാണ് സെറ്റ് എന്നാണ് ചോദിച്ചത്. ഞാൻ എന്നിട്ട് പറഞ്ഞു അത് ഇതാണ്, എന്നിട്ട് ഇത് ഇങ്ങനെയാണ്, നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തുള്ള കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ പുള്ളി പറയണം, നിനക്ക് നല്ല ഭാഗ്യമുണ്ട്, നിനക്ക് നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റുന്നുണ്ട്, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. സത്യമുറപ്പായിട്ടും അതൊരു ഭാഗ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുള്ള ഇൻഡസ്ട്രിയാണ്, ഇപ്പം ആക്ടേഴ്സ് ആയിട്ടുള്ളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പല ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഒരു 10-14 വർഷമായിട്ട് സർവൈവ് ചെയ്യുന്നുണ്ട്, സിനിമകൾ കിട്ടുന്നുണ്ട്, നല്ല ക്യാരക്ടേഴ്സിൻ്റെ ഭാഗമാകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു ജോലി തന്നെ ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ടൊരു സന്തോഷം സമാധാനം ഉണ്ട്. പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞു ഇപ്പോൾ? ഉറപ്പായിട്ടും അല്ല, ഇതിപ്പം സിനിമ സക്സസ് ആയതുകൊണ്ട് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര അടിപൊളി പ്രൊഡ്യൂസറാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബഡ്ജറ്റ് ഉള്ള സിനിമയാണ്, അത്യാവശ്യം സെറ്റ്, അത്രയും ആൾക്കാർ, അത്രയും ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പം നമുക്ക് ഇപ്പം 11 ആൾക്കാർ, നമ്മൾ 11 ആൾക്കാരാണ്, 11 ആൾക്കാരിലിപ്പം 11 ആൾക്കാർ ഒരേപോലെയാണ് പുള്ളി ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരേപോലെ. അത് ഭയങ്കര അടിപൊളിയാണ് പുള്ളി ചെയ്തത്, ഒരേപോലെ, ആർക്കും ഒരു ഇതുമില്ലാണ്ട് അടിപൊളിയാണ്. ഇപ്പം ക്യാരവൻ ഫെസിലിറ്റി എല്ലാവർക്കും ഒരേപോലെ. ഇപ്പം ഈ പറയുന്ന പോലെ അവിടെ ഇപ്പം സൗബിക്കൊക്കെ 15 ജ്യൂസ് എന്നൊക്കെയാണ് നമ്മൾ പറയാം. കാരണം പ്രൊഡ്യൂസർ അല്ല, അത് അങ്ങനെയാണ്. അപ്പോൾ സൗബിക്കൊരു 15 ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, അപ്പോൾ പുള്ളി എല്ലാവരും അടിപൊളിയായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. നമ്മളത് സെറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പം സിനിമ ഒരു ഭയങ്കര ഹിറ്റ് സിനിമ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഭയങ്കര ഇത് കൊടുക്കുന്നല്ലോ. പുള്ളി ഇതൊന്നും അറിയില്ല, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്കം, എങ്ങനെയാണ്, എന്താണ് ഇത് ഇത്രത്തോളം വർക്കൗട്ട് ഒന്നും അറിയില്ല. പക്ഷേ സെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാരവൻ അല്ലായിരുന്നു അത്, അവിടെ പ്രോപ്പറായിട്ടൊരു ഒരു റൂം പോലെ വലിയ റൂം, അവിടെ എല്ലാവർക്കും ബെഡ്, ആ സെറ്റിൻ്റെ അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി പ്രൊഡ്യൂസറാണ്. കാരണം സിനിമ ഷൂ ഇത് ബാക്കി ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പം ചെളിയിലൊക്കെ കിടന്ന് ഉരുണ്ട് ആ സീക്വൻസ് കഴിഞ്ഞിട്ട് പുള്ളി
അവിടെ നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ നമ്മൾ ഹറി പറി ഹറി പറി ഹറി പറി അത് അടുത്തടുക്ക് അടുക്കുന്നത് നിങ്ങൾ ആ ഡ്രസ്സിൽ തന്നെ ഇരുന്നു അടുത്ത ഷോട്ടുള്ളതല്ലേ മറ്റേത് മാറ്റാണ്ടിരിക്കുന്ന അകത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് കുറച്ച് നേരം സാധാ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിന് പോകുന്ന സമയത്ത് വീണ്ടും അത് ചേഞ്ച് ചെയ്യും. അത്രയും ടൈം ഇപ്പം അത്രയും ടൈമൊക്കെ ശരിക്കും പറഞ്ഞാൽ മണിയാണ് ഉറപ്പായിട്ടും. അപ്പം അതിനൊക്കെ റിലാക്സ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടാണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കി ടെക്നീഷ്യൻസിന് ആവശ്യമുള്ളു. ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നില്ല ചിതുവൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും അയ്യോ ഷൂട്ടിൻ്റെ ഡേറ്റ് ഇത് ഇങ്ങനെ മാറി അതൊന്നും ഉണ്ടായിരുന്നു. അവൻ ആക്ച്വലി ഭയങ്കര കൂളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ജീൻ പോൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അത് ഇങ്ങനെ എവിടെയായിരുന്നു എല്ലാവരും ചോദിക്കുന്നത്. ഇത്രയും ഗംഭീരമായിട്ട് എക്സ്പ്രഷൻ മുന്നേ മറ്റേ നിങ്ങളിവിടെ വരുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ ടൂർ പോകുന്നത് വണ്ടി സാധനമുണ്ട്. ശരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിരിച്ചുപോയി. അതായത് ഇത് ആരും പറഞ്ഞിട്ട് ചെയ്തൊന്നല്ല, അത് പുള്ളി കൈവിട്ട പുള്ളി വണ്ടി ഇറങ്ങിയിട്ട് മറ്റേ സ്കൂട്ടർ വന്നിട്ട് പുള്ളി മറ്റേ സാധനം അടിപൊളി കൊള്ളാലെന്ന് ഈ സാധനം എല്ലാരും നോക്കിട്ട് നോക്കുന്ന ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ പക്കയായിരുന്നു. ലൂസടി ഞാൻ ആദ്യം അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസടി എന്ന് കേൾക്കുമെന്നല്ല. പക്ഷെ അത് പടം ആദ്യം ആദ്യം ഇവര് തോക്കുന്നത് ഈ മഞ്ഞുമൽ ബോയ്സ് ആദ്യം തോക്കുന്നുണ്ട് പടം വലിയ ഒരു ലൂസടിച്ചിട്ടാണ് ഇവര് തോക്കുന്നത്. അതേ ലൂസടിയിലാണ് ഇവര് ജയിക്കുന്നത്. അത് ഭയങ്കര കണക്ഷൻ. അന്ന് അവര് പറയുന്നുണ്ട് അതിലെ മറ്റേ ക്യാരക്ടർ പറയുന്നത് ലൂസടിയടാ ലൂസടിയടാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് അവർ ജയിക്കുന്നത്. അതേ സെയിം മഞ്ഞുമൽ ബോയ്സ് ആണ് അവിടെ ലൂസടിച്ചിട്ട് ജീവിതത്തിൽ ജയിക്കുന്നത്. അടിപൊളിയായിട്ട് ഓക്കെ. ഈ മഞ്ഞുമൽ ബോയ്സ് തന്നെ വേറൊരു ബോയ്സ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പയ്യന്നൂർ ബോയ്സ് നിങ്ങളുടെ ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ചിതുവിനും ഗണുവിനും ഞാൻ നമ്മുടെ ചെറുപ്പത്തോട്ടെ കാണുന്ന ഗണുവാണ്. ചിതു പണ്ട് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പണ്ടേര്. പിന്നെ ഗണു ഗണുവിന് എനിക്ക് ശരിക്കും ഭയങ്കര മെമ്മറി എന്ന് വെച്ചാൽ ഗണുവിന് സൗണ്ട് ഭയങ്കര സാ ചെറുപ്പത്തിൽ നമ്മളെ പാലുമ്പഴമില്ലാതെ അതിനേക്കാളും ചെറുപ്പത്തിൽ ഭയങ്കര ചെറുതായിരിക്കുന്ന സമയത്ത് കേൾക്കാൻ ഭയങ്കര സാ ഗണുവിന്. അപ്പം ഇവർ ട്രിവാൻഡ്രത്തായിരുന്നു അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അച്ഛൻ ട്രിവാൻഡ്രത്താണ് ജോലി ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് നാട്ടിൽ വരുന്ന സമയത്ത് ഇത് കേൾക്കാൻ ഭയങ്കര സാ നമ്മൾ പോയിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇവൻ്റെ സൗണ്ട് ഭയങ്കര സാ. അപ്പോൾ അപ്പോഴേ ഉള്ള പരിചയമാണ്. അപ്പോഴും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഭയങ്കര ഒരുമിച്ച് അങ്ങനെയല്ല. അപ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെയൊക്കെയാണ് ഗണു ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനായിട്ടൊരു അങ്ങനെ നമ്മൾ സിനിമയിലെത്തിയതിന് ശേഷമാണ് കുറച്ചും കൂടെ ഒരു അടുപ്പം വന്നത്. അല്ലെങ്കിൽ അറിയാം നമ്മൾ കാണും സംസാരിക്കും. റിലേറ്റീവ്സാണ്. ഈ 14 വർഷമായി ഇപ്പോൾ സിനിമയിൽ ഇപ്പോഴും ചാൻസ് ചോദിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പോൾ ഇപ്പം ഞാൻ ഗണുവിനോട് ചോദിച്ചു ഇപ്പം ചോദിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ല അങ്ങനെയല്ല, നമുക്ക് ഇപ്പം ഞാൻ കുറേ ഇപ്പം ലിറ്ററലി നടന്ന് ഞാൻ പോയിട്ട് ആൾക്കാരോട് ഞാൻ ചോദിച്ചു. ഞാൻ പണ്ട് ചെയ്ത കുറേ വീഡിയോസ് ഇപ്പം ഈ പറയുന്ന ശൃംഗം തവിക്കച്ചോൾ നെൽപ്പേരടം ഗർഭം തവിക്കച്ചോൾ അതൊക്കെ ഞാൻ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മകതിരെയൊക്കെ ബാക്കിൽ ബ്ലൂ സ്ക്രീനൊക്കെ ആക്കിയിട്ട് അതായത് സാരിയൊക്കെ വെച്ചിട്ട് അങ്ങനെ സി ഡിയിലാക്കി മലർവാടി കഴിഞ്ഞതിന് ശേഷം ഇത് മലർവാടിയുടെ ഒരു ചെറിയ ഒരു ഒരു ക്ലിപ്പൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് സി ഡി ആക്കിയിട്ട് കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും വീട്ടിലൊക്കെ ഞാൻ പോയിട്ട് സത്യൻ സാറിൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ലാപ്ടോപ്പ് എടുത്ത് പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് എ കെ സത്യൻ സാറിൻ്റെ വീട് മറ്റേ ഇവിടെ കറുകപ്പള്ളി അവിടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഒരു ആക്ടറുണ്ട് ഈ പുള്ളിയുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഇത് അല്ല ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നൊരു ആടുന്ന ഒരു ഇത് ആട്ടുകെട്ടലുണ്ട്. ഞാൻ അപ്പോൾ അവിടെ ഇരുത്തിയിട്ട് സാൻ സാറും ഒക്കെ ഇരുത്തി ഇത് ഫുള്ള് കാണിച്ചു കൊടുത്ത് ബി ഡി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞാൻ തന്നെ ഡബിൾ ക്യാരക്ടർ ചെയ്തതാണ്. ഒരു പ്രായമുള്ളതാണ്, ഒരു പോലീസിൻ്റെ അവസരം പോലത്തെ വെറുതെ ചുമ്മാ വീട്ടിലിരുന്നിട്ട് ഷൂട്ട് ചെയ്താൽ അപ്പം അത് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കാണിച്ചു കൊടുക്കണമല്ലോ അവർ ഇരിക്കണം പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാനുള്ള ചിലപ്പോൾ അവർ പിന്നെ ഇതിങ്ങനെ ഇരുന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്ത് ആക്കി ലൈവ് പണി പരിപാടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ചാൻസ് ചോദിക്കുന്നത് ഒരിക്കലും മോശമുള്ള കാര്യമല്ല. ഒപ്പം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത തട്ടത്തിൻ ഐ മീൻ മലർവാടി അതിനുശേഷം തട്ടത്തിൻ മറയത്ത് ഇത് രണ്ടും ജീവൻ തന്നത് വിനീത് ശ്രീനിവാസനാണ്. വീണ്ടും ആശാനായിട്ട് ഒന്നിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുകയാണ്. അപ്പൊ പറയൂ എങ്ങനെയാണ്?
ഇല്ല അതിലങ്ങനെ ഒരു വലിയ എല്ലാവരും ഉള്ള സിനിമ ഇപ്പൊ, അതായത് നമ്മള് പിന്നെ നിവിൻ ഉണ്ട്, അജു ഉണ്ട്, ഭരത് ഉണ്ട്, അല്ല നമ്മളല്ലാത്ത വന്ന മലർവാടിയിൽ ഉണ്ടായിരുന്ന ശ്രീരാമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ എല്ലാവരും ഉള്ള സിനിമ. അപ്പൊ അതില് നമ്മള് ഭാഗമാവാന്നുള്ളതാണ്. ഇപ്പൊ സിനിമ വിനീതൻ ഇപ്പൊ എന്ത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഒരു ഒരു സീൻ അല്ലെങ്കിൽ രണ്ട് സീൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അഭിനയിക്കാന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സീനിന്. ഞാൻ ഡബ് സ്റ്റുഡിയോയിൽ പോയപ്പോ ഞാൻ ചെയ്യാൻ പോകും മറ്റേ ആ പിന്നെ ബാസിനെ തല്ലുന്നൊരു ഒരു സാധനം, അതൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോ അല്ല അത് അത് അതിന്റെ ഭാഗമാവാന്നുള്ളത് മാത്രമേ. അപ്പൊ ഒത്തിരി സന്തോഷം നമ്മുടെ സ്റ്റുഡിയോയിലെത്തി ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രുതി ഗംഭീരം മഞ്ഞുമൽ ബോയ്സ് സീൻ മാറ്റിയിരിക്കുകയാണ്. ദീപക് ബ്രോഡി ലൈഫിന്റെ സീൻ അങ്ങോട്ട് മൊത്തത്തിൽ മാറട്ടെ. തമിഴിലെ ഒരു കിരളം പടം വരട്ടെ. ഞാനൊരു ഔട്ടറോ എങ്കിലും പറഞ്ഞോട്ട് വെച്ചിട്ട് അപ്പൊ കേൾക്കൂ കേൾക്കൂ കേട്ടോണ്ടേ ഇരിക്കും.